മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആ ഒരു സ്വഭാവം, ആ ധാർഷ്ട്യം, അദ്ദേഹം അത് ഏത് മേഖലയിൽ പോയാലും എങ്ങനെയായാലും അത് അറിയാതെ പുറത്തു വരും. എത്ര ചിരിച്ചാലും ഉള്ളിലുള്ള ആ ഒരു ഏകാധിപതിയുടെ, ഒരു സ്വേച്ഛാധിപതിയുടെ, ഒരു ഏകാധിപത്യ മനോഭാവത്തിൻ്റെ രീതികളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളോട് കടക്കപ്പുറത്ത് എന്ന് പറയുന്നതും മാറി നിൽക്കങ്ങോട്ട് എന്ന് പറയുന്നതും ഒക്കെ തന്നെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങിൽ വെച്ച്, കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് വിളക്ക് കൊളുത്തുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെട്ട പരിപാടിയിലെ അവതാരകയായ പെൺകുട്ടിയോട് അനാവശ്യമായ അനൗൺസ്മെൻ്റ് ഒന്നും നടത്തേണ്ട എന്ന് അതിഗൗരവത്തോടുകൂടി തന്നെ ആ സ്ത്രീയെ, ആ പെൺകുട്ടിയെ വഴക്ക് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ആക്രോശിച്ചു. അത് മുഖ്യമന്ത്രി ഈ വിളക്ക് കൊളുത്തുമ്പോൾ, നിലവിളക്ക് കൊളുത്തുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് ഒരു, അതെന്തിൻ്റെ പേരിലും ആയിക്കോട്ടെ, ആചാരത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു ദീപം, ഒരു ഭക്തിപൂർവ്വം അല്ലെങ്കിൽ ഒരു ഐശ്വര്യപൂർണ്ണമായ ഒരു കാര്യം നടത്തുമ്പോൾ, നമ്മൾ ഈശ്വര പ്രാർത്ഥനയ്ക്ക് എണീറ്റ് നിൽക്കുന്നത് പോലെ ഒരു ദീപം തെളിയിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കട്ടെ എന്ന രീതിയിലായിരിക്കാം വളരെ വളരെ കാര്യമായി തന്നെ ആ പെൺകുട്ടി ആ ഒരു കാര്യം പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഗുരുവായൂര് നടയിൽ ചെന്നിട്ട് ആ വിളക്ക് കത്തിച്ചതിനുള്ളിലാണോ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയും അത് വാർത്തയാവുകയും ഒക്കെ ചെയ്ത കാര്യം നമുക്കറിയാമല്ലോ. പക്ഷേ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല എന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല, എല്ലാവരും ഇരിക്കെ എന്ന് പറഞ്ഞതിന് ശേഷമാണ് പിന്നീട് വിളക്ക് കൊളുത്തുകയും ചെയ്യുന്നത്. അതായത് ഹൈന്ദവാചാരങ്ങളെ, പണ്ട് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരൊന്നും നിലവിളക്ക് കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമായിരുന്നില്ല. അതുപോലെ പി കെ അബ്ദുറബ്, അദ്ദേഹത്തിൻ്റെ താമസിച്ചിരുന്ന വീടിൻ്റെ പേര് മാറ്റിയതൊക്കെ നമുക്ക് അറിയാം, വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഈ മതേതരത്വമൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ, കാര്യത്തോട് അടുക്കുമ്പം മതേതരത്വവും ഈ പിണറായി വിജയൻ കാണിച്ചതുപോലെയുള്ള പ്രവണതകളുമൊക്കെ തന്നെ പുറത്തു വരും എന്നുള്ള ഒരു വാസ്തവം കൂടിയുണ്ട്. പക്ഷേ ഈ അവതാരകയുടെ ഈ ഒരു നിസ്സഹായ അവസ്ഥയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരു അവതാരക, കോഴിക്കോട് സ്വദേശിനിയാണ്, ഒരു മാധ്യമ പ്രവർത്തകയാണ്, അവരുടെ പേര് സനിത മനോഹർ. ഞാനും സനിതയും ഒരുമിച്ച് ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കാലങ്ങളായി കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് വിലയിരുത്തുന്ന ഒരു രീതിയിലാണ് അവർ ഈ ഒരു കാര്യത്തെയും കണ്ടിരിക്കുന്നത്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ സനിത അതിൽ പറയുന്നു, ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പൊതുവായ ഒരിടത്തിൽ വെച്ച് ഒരു പെൺകുട്ടിയോട് എന്തെങ്കിലും ഒരു എതിർപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് മൈക്കിൽ പറയാമായിരുന്നു, അല്ലാതെ ആവശ്യമില്ലാത്ത അനൗൺസ്മെൻറ്റുകളൊന്നും തന്നെ വേണ്ട എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് ആ പബ്ലിക് ഫംഗ്ഷനിൽ വെച്ച് ആ സ്ത്രീയെ അപമാനിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, മാത്രമല്ല ഇതിനു മുൻപും പലതവണ ഇത്തരത്തിൽ അവതാരകരെയും അതുപോലെ വേദിയിലിരിക്കുന്ന സ്ത്രീകളെയും ഒക്കെ മുഖ്യമന്ത്രി അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് സനിത മനോഹറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തൊക്കെയായാലും ശരി, ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രി ധാർഷ്ട്യം അതൊന്നുമില്ല, അത് അദ്ദേഹത്തിൻ്റെ പ്രകൃതമാണെന്നൊക്കെ പറയുമെങ്കിലും ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെ ജനങ്ങളോട് പെരുമാറണം അല്ലെങ്കിൽ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യമൊക്കെ ഇദ്ദേഹത്തിന് ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തെങ്കിൽ നന്നായിരുന്നു. നിരവധി അനവധി ഉപദേശകർ ചുറ്റും കൂടി നിൽപ്പുണ്ടല്ലോ. അപ്പോൾ ആരെങ്കിലും ഒരു പൊതുചടങ്ങിൽ വെച്ച് ആൾക്കാരോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഒരു മൈക്ക് കേടായാൽ മൈക്ക് ഓപ്പറേറ്ററെ അദ്ദേഹത്തോട് എങ്ങനെ പെരുമാറണം, അദ്ദേഹത്തോട് തട്ടിക്കയറുകയോ സംഘാടകരോട് ബഹളം കൂട്ടുകയോ അല്ല വേണ്ടത്, അല്ലെങ്കിൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറഞ്ഞതിന് ആവശ്യമില്ലാത്ത അനൗൺസ്മെൻറ്റുകൾ വേണ്ട എന്ന് പറഞ്ഞ് വഴക്ക് പറയുകയും ചീത്ത പറയുകയും അല്ല വേണ്ടത് എന്നുള്ള കാര്യം കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇത് ജനാധിപത്യ കേരളമാണ്, ജനാധിപത്യ ഇന്ത്യയാണ്, ഇവിടെ ജനങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള ഭരണാധികാരികൾ ഉള്ളത് എന്ന സത്യം ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയൂ. ഒരു ചടങ്ങിൽ വിളക്ക് കൊളുത്തുന്നത് സാധാരണ സംഭവം തന്നെ, അത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് കൊണ്ട് ഒരു തെറ്റും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഏതായാലും താങ്കൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ താങ്കൾക്ക് എഴുന്നേറ്റ് നിന്ന് മൈക്കിലൂടെ പറയാമായിരുന്നു എഴുന്നേറ്റ് നിൽക്കണമെന്നില്ല എന്ന് ആൾക്കാർ ഇരുന്നുകൊള്ളും. അല്ലാതെ അത് പറഞ്ഞ ആളോട് തട്ടിക്കയറുകയും ചൂടാവുകയും ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നൊന്ന് ആലോചിച്ച് നോക്കുന്നത് നന്നായിരിക്കും ഇനിയെങ്കിലും. കാരണം എത്രയോ ചടങ്ങുകൾ ഇനിയും താങ്കൾ ഉദ്ഘാടനം ചെയ്യും, അതിലൊക്കെ സ്ത്രീകൾ പങ്കെടുക്കും അല്ലെങ്കിൽ അവതാരകരായി വരും. അപ്പോൾ സ്ത്രീകളോടൊക്കെ താങ്കളുടെ മകളുടെ പ്രായം മാത്രമേ ആ പെൺകുട്ടിക്ക് കാണൂ, സംസാരിക്കുമ്പോൾ ഒരല്പം മര്യാദയും അല്പം ഒരു സൗമ്യമായൊരു ഭാഷ്യവുമൊക്കെ വേണമെന്നാണ് തോന്നുന്നത്. ഏതായാലും ആലോചിച്ച് തീരുമാനിച്ചുകൊള്ളൂ. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.